ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് ആർ സുരേഷ്, സീനിയർ റിപ്പോർട്ടർ, മംഗളം ദിനപത്രം, തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമഠം എന്നീ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 15-ാം കേരള നിയമസഭയുടെ 12-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നിയമനിർമ്മാണത്തിനായി 9 ദിവസം നടക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ വയനാട് ഉരുൾപൊട്ടലിലെ ചരമോപചാരം മാത്രമായിരുന്നു അജണ്ട. ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി 2 നിമിഷം മൗനം പാലിച്ച് എഴുന്നേറ്റ് നിന്ന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമാണ് ഇതെന്ന അഭിപ്രായമാണ് സഭയിൽ സംസാരിച്ചവരെല്ലാം പ്രകടിപ്പിച്ചത്. ദുരന്തമുഖത്ത് എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ഒരേ മനസ്സുമായി പ്രവർത്തിച്ച മലയാളിയുടെ കരുതലിനെ സഭ അഭിനന്ദിച്ചു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് അണിചേർന്ന സൈന്യത്തിനെയും മറ്റ് സേനകളെയും സഭ ആദരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇനിയും ആളുകളെ കണ്ടെത്താനുള്ളതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രതിപക്ഷം സമയബന്ധിതമായി പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി രാജ്യത്തിന് മാതൃകയാകണമെന്നും നിർദ്ദേശിച്ചു. ഇന്ന് സഭ ആരംഭിച്ചപ്പോൾ സ്പീക്കർ എ എൻ ഷംസീറാണ് ചരമോപചാരം അവതരിപ്പിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണിതെന്ന് സ്പീക്കർ ചൂണ്ടിക്കാട്ടി. അതേ ദിവസം തന്നെ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലും അദ്ദേഹം സൂചിപ്പിച്ചു. ഇത്രയും മനുഷ്യജീവനുകൾ കവർന്ന മറ്റൊരു ദുരന്തത്തെ കേരളത്തിന് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. തോരാതെ പെയ്ത മഴയും 1 മണിക്കൂറിൽ പെയ്ത മഴയുടെ അളവിലുള്ള അഭൂതപൂർവമായ വർധനയുമെല്ലാം ഈ ഉരുൾപൊട്ടലിന് കാരണമായിട്ടുണ്ട്. 100 കണക്കിന് ജീവനുകളാണ് മണ്ണിനടിയിലായത്. പരിപൂർണമായും തുടച്ചു നീക്കപ്പെട്ട ദുരന്തമുഖത്ത് പകച്ചു നിൽക്കാതെ രക്ഷാപ്രവർത്തനത്തിന് കേരളമൊന്നാകെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. സൈന്യവും പോലീസും ഫയർഫോഴ്സും വനപാലകരും മാത്രമല്ല സന്നദ്ധ സേനകളും മറ്റ് യുവജന സംഘടനകളും സർക്കാർ ജീവനക്കാരും നാട്ടുകാരുമെല്ലാം കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്നു. ദുരന്തബാധിതരെ സഹായിക്കാൻ ലോകമെമ്പാടും നിന്നും മനുഷ്യസ്നേഹികൾ മുന്നോട്ടു വന്നു. കോടിക്കണക്കിന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയത്. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട മനുഷ്യരുടെ അത്യഗാധമായ ദുഃഖത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നതായി സ്പീക്കർ പറഞ്ഞു. നാടിനെ നടുക്കിയ പ്രകൃതി ദുരന്തത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്നും സ്പീക്കർ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് സൃഷ്ടിച്ചതെന്ന് തുടർന്ന് സംസാരിച്ച മുഖ്യമന്ത്രിയും പറഞ്ഞു. ഒരു പ്രദേശമാകെ തകർന്നു പോകുന്ന സാഹചര്യമാണുണ്ടായത്. പുഞ്ചിരിമഠം, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല എന്നീ സ്ഥലങ്ങളെ നേരിട്ട് ബാധിച്ച ഈ ദുരന്തത്തിൽ എല്ലാം ചേർന്ന് ചുരുങ്ങിയത് 1200 കോടി രൂപയുടെ നഷ്ടമെങ്കിലും മേപ്പാടിയിലുണ്ടായിട്ടുണ്ട്. ഇതേ ദിവസം കോഴിക്കോട് ജില്ലയിലെ വാണിമേൽ പഞ്ചായത്തിലെ വിലങ്ങാടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ചുരുങ്ങിയത് 217 കോടി രൂപയുടെ നഷ്ടമെങ്കിലും ഉണ്ടായിട്ടുണ്ട്. മേപ്പാടിയിലെ അതിജീവിതർക്കായി സുരക്ഷിതമായ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. വിലങ്ങാടിലും സമഗ്രമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. രണ്ടിടങ്ങളിലെയും അതിജീവിതർക്ക് വേണ്ട അടിയന്തര സഹായങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട് ദുരന്തമുണ്ടാക്കിയ വേദന ജീവിതാവസാനം വരെ കൂടെയുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതുവരെ പ്രതിപക്ഷം ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനരധിവാസം നീട്ടിക്കൊണ്ടുപോകുന്ന നിലയുണ്ടാകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കി രാജ്യത്തിന് മാതൃകയാകണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും പ്രഖ്യാപനവും വലിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഒരു സഹായവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കേരളം ഇന്ന് ഒരു അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അതിതീവ്രമായ മഴയുണ്ടായാൽ ഏത് പ്രദേശവും അപകടത്തിലാകാമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ പ്രതിഭാസങ്ങളെ ലഘൂകരിക്കുന്നതിനുള്ള അറിവുകളെ നാം പ്രയോജനപ്പെടുത്തണം. നമ്മുടെ വികസന പദ്ധതികളും നയരൂപീകരണവും രൂപപ്പെടുത്തുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം പരിഗണിക്കണം. എല്ലാത്തിനും മുന്നോടിയായി പാരിസ്ഥിതികാഘാത പഠനം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. നാടുകണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് വയനാട്ടിൽ നേതൃത്വം നൽകിയതെന്ന് CPI നിയമസഭാ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടി. ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും ആഘാതം ലഘൂകരിക്കുന്നതിനുമായ നടപടികൾ കണ്ടെത്തണം. ഒരു ദുരന്തമുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് നാം ലോകത്തിന് കാട്ടിക്കൊടുത്തുവെന്ന് മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. നിരവധി സന്നദ്ധ സംഘടനകൾ സഹായിക്കാൻ തയ്യാറായി രംഗത്തുണ്ട്. അവരെക്കൂടി സഹകരിപ്പിച്ച് അവർക്ക് കൂടി അവസരമൊരുക്കിക്കൊണ്ട് പുനരധിവാസം സാധ്യമാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.
ഉരുൾപൊട്ടലിന് ശേഷം ഭൂമിയുടെ അവശേഷിപ്പ് പോലുമില്ലാത്ത കാഴ്ചയാണ് പ്രദേശത്ത് കണ്ടതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുനരധിവാസത്തിന്റെ സാഹചര്യം അതിവേഗം ഉറപ്പുവരുത്തുക എന്നത് മാത്രമാണ് ഇനി ചെയ്യാനുള്ളതെന്ന് കേരള കോൺഗ്രസ് ജോസഫ് അംഗം മോൻസ് ജോസഫ് നിർദ്ദേശിച്ചു. നിയമസഭാ പരിസ്ഥിതിക്ക് മുന്നിൽ പ്രദേശവാസികൾ പലതരം ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് സർക്കാർ മനസ്സിലാക്കണമെന്നും വാസയോഗ്യമല്ല എന്ന് ശാസ്ത്ര സമൂഹം പറഞ്ഞ വീടുകളും സ്ഥലങ്ങളും അനധികൃതമായി ഉപയോഗിക്കുന്നതിനുള്ള നീക്കം സർക്കാർ തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രവാസികളും മതമേലധ്യക്ഷന്മാരും ഉൾപ്പെടെ വലിയൊരു വിഭാഗം അവിടെ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായി രംഗത്തുണ്ട്. അവർക്ക് മുന്നിൽ സർക്കാർ കൃത്യമായ പദ്ധതി അവതരിപ്പിക്കണമെന്നും മോയ്സ് ജോസഫ് ആവശ്യപ്പെട്ടു. ദുരന്തമുഖത്ത് ഒരു ജനത എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നാം രാജ്യത്തിന് കാട്ടിക്കൊടുത്തുവെന്ന് ജനതാദൾ എസ് നിയമസഭാ കക്ഷി നേതാവ് മാത്യു ടി തോമസ് പറഞ്ഞു. ദുരിതാശ്വാസത്തിൽ പ്രകടമായ ഐക്യം പുനരധിവാസത്തിലും ഉണ്ടാകണം. പുനരധിവാസത്തിന് മുൻഗണന നിശ്ചയിക്കണം. വിവിധ സംഘടനകൾ മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പാക്കേജിലൂടെ സർക്കാർ വ്യക്തമാക്കണം. അതോടൊപ്പം ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലിനുള്ള ശാസ്ത്രീയ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അവിടെ ഇനിയും കണ്ടെത്താനുള്ളവരെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് കേരള കോൺഗ്രസ് വിഭാഗം നിയമസഭാ കക്ഷി നേതാവ് അനൂപ് ജേക്കബ് ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പുകളെ ഗൌരവമായി കണ്ട് പ്രവർത്തിക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഉരുൾപൊട്ടലിന് പിന്നിൽ ഒരു കാരണമുണ്ടാകുമെന്ന് എൻ സി പി നിയമസഭാ കക്ഷി നേതാവ് തോമസ് കെ തോമസ് ചൂണ്ടിക്കാട്ടി. അത് കണ്ടെത്തണമെന്നും അത് നേരിടുന്നതിനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ജാതിമത രാഷ്ട്രീയ കക്ഷി വ്യത്യാസമില്ലാതെ പ്രവർത്തിച്ചാൽ എന്തും നേടാനാകുമെന്നതിന്റെ തെളിവാണ് വയനാട്ടിലെ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ആശ്വാസം നൽകാൻ എല്ലാം മറന്ന് പതിവ് പോലെ മലയാളികൾ മുന്നോട്ട് വന്നെങ്കിലും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒന്നും പകരം നൽകാൻ നമുക്കാവില്ലെന്ന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ അഭിപ്രായപ്പെട്ടു. ഏത് സമയത്തും അവർക്ക് ആശ്വാസമായി നമ്മൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കാണാത്തവരെ കണ്ടെത്താനുള്ള ശ്രമം വീണ്ടും തുടങ്ങണമെന്ന് കെ കെ രമ എം എൽ എ ആവശ്യപ്പെട്ടു. ഇനി ഇത്തരത്തിലൊരു ദുരന്തമുണ്ടാകാതിരിക്കാൻ എന്ത് വേണമെന്ന് ചർച്ച ചെയ്യണമെന്ന് ആർ ജെ ഡി നേതാവ് കെ പി മോഹനൻ പറഞ്ഞു. വയനാടുണ്ടായതുപോലെ വലിയ ദുരന്തമാണ് കോഴിക്കോട് വിലങ്ങാടുമുണ്ടായതെന്ന് മുൻമന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ ചൂണ്ടിക്കാട്ടി. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ അതിനെപ്പോലും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ദുരന്തം നടന്നതെന്ന മുൻമന്ത്രിയും ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവുമായ ആന്റണി രാജു പറഞ്ഞു. സുസ്ഥിരമായ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമൺ ദുരന്തത്തിന് ശേഷം താൻ കാണുന്ന ഏറ്റവും വലിയ ദുരന്തമാണിതെന്ന് കോവൂർ കുഞ്ഞുമോൻ അഭിപ്രായപ്പെട്ടു. ഇനിയൊരു ദുരന്തമുണ്ടാകാതെ നാടിനെ രക്ഷിക്കലാണ് നമ്മുടെ കടമയെന്ന് വയനാട് ദുരന്തബാധിത പ്രദേശത്തെ എം എൽ എ ആയ ടി സിദ്ദീഖ് ചൂണ്ടിക്കാട്ടി. അതാണ് ഈ ദുരന്തം നൽകുന്ന പാഠം. സമ്പൂർണ്ണ പുനരധിവാസമാണ് അവിടെ ഉറപ്പാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒന്നും പ്രവചിക്കാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വിലങ്ങാട് പ്രദേശം ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിലെ എം എൽ എ ആയ ഇ കെ വിജയൻ പറഞ്ഞു. ദുരന്ത മുന്നറിയിപ്പുകൾക്ക് പ്രാദേശികമായ സംവിധാനങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദുരന്തമുഖത്തുനിന്നും നേരിട്ടറിഞ്ഞ വേദനയുടെ അനുഭവമാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മന്ത്രിസഭാ ഉപസമിതി അംഗം മന്ത്രി കെ രാജൻ വിവരിച്ചത്. ചൂരൽമലയിലെ മനുഷ്യരെ തിരിച്ചുകൊണ്ടുവരുന്നതിലൂടെ ഈ ദൌത്യം ഇവിടെ അവസാനിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയ്ക്ക് തന്നെ മാതൃകയായ മരണാനന്തര ചടങ്ങുകളാണ് അവിടെ നടത്തിയതെന്ന് വിശദീകരിച്ച മന്ത്രി പുനരധിവാസം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്ന ഉറപ്പും സഭയ്ക്ക് നൽകി. ശേഷം 2 മിനിറ്റ് സഭയാകെ എഴുന്നേറ്റ് നിന്ന് മൗനം പാലിച്ചു. തുടർന്ന് സമ്മേളിച്ച് 1.5 മണിക്കൂറിന് ശേഷം സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.